പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് കർണാടകയിലെ മുരുഡേശ്വര ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാം. കാറിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഒരു കളിപ്പാട്ടം കാറൊക്കെ വെച്ച് കളിച്ച് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് ആദികുട്ടൻ. കർണാടകയിലെ ഉത്തരകന്നഡ എന്ന പ്രദേശത്തെ അറേബ്യൻ കടലിന് സമീപമായിട്ട് കന്തകഗിരി എന്ന ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ മുരുഡേശ്വര ക്ഷേത്രം. മുരുഡേശ്വരൻ എന്ന ശിവൻ എന്നർത്ഥമുള്ള വാക്കിൽ നിന്നാണ് മുരുഡേശ്വരം എന്ന സ്ഥലപ്പേരുണ്ടായത്. 2017 ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ തവണയാണ് മുരുഡേശ്വര ക്ഷേത്രത്തിലേക്ക് വരുന്നത്. മൂകാംബിയയിൽ പോയി തൊഴുത് മടങ്ങിയാണ് മുരുഡേശ്വരിലേക്ക് യാത്ര പോയത്. മൂകാംബിയയിൽ നിന്ന് 260 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ മുരുഡേശ്വരം സ്ഥിതി ചെയ്യുന്നത്. ആ പോകുന്ന വഴിക്കുള്ള ഒരു മനോഹരമായ കാഴ്ചയാണ്. ആകാശം ഭൂമിയെ തഴുകി നിൽക്കുന്ന അതിരിട്ട നീല മലകളും നീലാകാശവും വളരെ മനോഹരമായ ഒരു കാഴ്ച. നമുക്ക് ഈ കാഴ്ച കണ്ണിന് ആനന്ദം തരുന്നതാണ്. ഇത് കാണാതെ നമുക്ക് മുന്നോട്ട് പോകാനൊക്കില്ല. ഇങ്ങനെ മനോഹരമായ അനേകം കാഴ്ചകളിലൂടെയാണല്ലോ പ്രകൃതി നമുക്ക് ആനന്ദം നൽകുന്നത്. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങളുടെ യാത്ര തുടർന്നു. ഈ മുരുഡേശ്വർ മഹാക്ഷേത്രത്തിൽ വളരെ പ്രത്യേകതയുള്ള ചില കാര്യങ്ങളുണ്ട്. ഞാൻ 2017 അവിടെ പോയപ്പം ചരിത്രപരമായ പ്രത്യേകതകളൊന്നും എനിക്ക് അത്രയ്ക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. അടുത്ത കാലത്ത് നിർമ്മിച്ച ഒരു ക്ഷേത്രം എന്നല്ലാതെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഐതിഹ്യമോ ചരിത്രമോ ഒന്നും അന്ന് ഞാൻ തിരഞ്ഞു പോയില്ല. എനിക്ക് മനസ്സിലാക്കാനും സാധിച്ചില്ല. ഇപ്പോഴാണ് മനസ്സിലായത്. ത്രേതായുഗത്തിൽ രാവണൻ അമർത്യനാകാൻ ശിവനെ പ്രാർത്ഥിച്ച് പൂജിച്ച് ദേവന്മാരെ പോലെ ആകാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് ഉണ്ടായ ചില സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്രം അവിടെ ഉണ്ടായത്. അങ്ങനെ കുറച്ച് വർഷത്തെ പഴക്കമല്ല, അനേക വർഷത്തെ പഴക്കം, യുഗങ്ങളുടെ പഴക്കം തന്നെ ആ ക്ഷേത്രത്തിനുണ്ട്. അത് ഇപ്പോഴത്തെ നിലയ്ക്ക് 1977 ശേഷമാണ് പണിതുയർത്തിയത് എന്ന് മാത്രമേ ഉള്ളൂ. അതായത് രാവണൻ ദേവന്മാരെ പോലെ ആകാൻ വേണ്ടി ആത്മലിംഗം മഹാദേവനിൽ നിന്ന് ലഭിക്കുന്നതിനുള്ള തപസ്സും പൂജാതി കർമ്മങ്ങളുമൊക്കെ ചെയ്ത് രാവണൻ മഹാദേവൻ്റെ ഭക്തനായതുകൊണ്ട് ഭഗവാൻ നിരന്തരമായ ഈ പൂജാതി കർമ്മങ്ങളുടെയും തപസ്സിൻ്റെയും ഫലമായിട്ട് രാവണൻ്റെ മുന്നിൽ പ്രത്യക്ഷനാവുകയും അങ്ങനെ ചോദിച്ചതുപോലെ ആത്മലിംഗം നൽകുകയും ചെയ്തു. പക്ഷേ ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഇത് ലങ്കയിൽ യഥാസ്ഥാനത്ത് മാത്രമേ പ്രതിഷ്ഠിക്കാവൂ, അതിനിപ്പുറം ഭൂമിയിൽ എവിടെയും പ്രതിഷ്ഠിക്കാൻ പാടില്ല, എന്നും താഴെ വെക്കാനും പാടില്ലെന്ന് പറഞ്ഞിട്ടാണ് ആത്മലിംഗം നൽകിയത്. ആത്മലിംഗവുമായിട്ടുള്ള ലങ്കയിലേക്കുള്ള യാത്രക്കിടയിൽ ഗോകർണം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഈ ആത്മലിംഗം രാവണന് നഷ്ടപ്പെടാനിടയായി. അതിൻ്റെ കാരണം സ്വതവേ അഹങ്കാരം കൈമുതലായിട്ടുള്ള രാവണൻ ഈ ആത്മലിംഗം കൂടെ ലഭിച്ച അമർത്യനായാലത്തെ സ്ഥിതിയോർത്ത് നാരദമുനി മഹാവിഷ്ണുവിനെ സമീപിക്കുകയും മഹാവിഷ്ണു ഗണപതിയുടെ സഹായത്താൽ ഈ ആത്മലിംഗം രാവണൻ ഗോകർണത്ത് ഉപേക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു. അതായത് എല്ലാ ദിവസവും സൂര്യൻ അസ്തമിക്കുന്നതിനോടനുബന്ധിച്ച് പൂജാതി കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന പതിവ് രാവണനുണ്ട്. അങ്ങനെയുള്ള നമസ്കാരത്തിനും പൂജയ്ക്കുമായിട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു കയ്യിൽ ആത്മലിംഗം ഇരിക്കുമ്പോൾ അത് താഴെ വെക്കാനും പറ്റില്ല, എന്നാൽ സന്ധ്യ മയങ്ങുന്ന ഒരു അനുഭവം ഉണ്ടായി. അതായത് മഹാവിഷ്ണു ആ സമയം പെട്ടെന്ന് സൂര്യാസ്തമയം ഉണ്ടാക്കി. ആ സൂര്യാസ്തമയത്തിൽ ഈ ആത്മലിംഗവും കയ്യിൽ ഏന്തി പൂജ ചെയ്യാൻ വയ്യാത്ത അവസ്ഥ വരികയും ഒരു ബ്രാഹ്മണ ബാലൻ്റെ രൂപത്തിൽ മഹാഗണപതി അവിടെ പ്രത്യക്ഷനാവുകയും ഈ ബാലൻ്റെ കയ്യിലേക്ക് ഈ ആത്മലിംഗം കൊടുത്ത ശേഷം പൂജാതി കർമ്മങ്ങൾക്കായിട്ട് രാവണൻ പോയി. പെട്ടെന്ന് സൂര്യാസ്തമയം മഹാവിഷ്ണു തന്നെ ആ മായ പിൻവലിക്കുകയും അബദ്ധം തിരിച്ചറിഞ്ഞ രാവണൻ ഓടിക്കറച്ചെത്തിയപ്പോഴേക്കും ഗണപതി ആ ആത്മലിംഗം ഭൂമിയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. കോപാകുലനായിട്ടുള്ള രാവണൻ തിരിച്ചു വന്ന് തൻ്റെ ശക്തിയെല്ലാം ഉപയോഗിച്ച് ഈ ആത്മലിംഗം പിടിച്ച് ഇളക്കി നാല് നാല് വഴിക്കുന്ന പോലെ ഓരോ ഭാഗത്തേക്ക് എറിഞ്ഞു.
അപ്പോൾ ഒരു പേടകത്തിനകത്ത് വെച്ചിട്ടാണ് ഈ ആത്മലിംഗം കൊണ്ടുവന്നത്. അതിൻ്റെ ഓരോ ഭാഗങ്ങളും എറിഞ്ഞ കൂട്ടത്തിൽ ആത്മലിംഗം പൊതിഞ്ഞു വെച്ചിരുന്ന ആവരണം ചെന്ന് വീണത് ഈ മുരുടേശ്വരത്താണെന്ന് പറയുന്നു. അങ്ങനെ അവിടെ അക്കാലം തൊട്ടേ മഹാദേവൻ്റെ ക്ഷേത്രം ഉണ്ടായിരുന്നതായിട്ടാണ് ഐതിഹ്യം. പിന്നീട് 1977 ഇപ്പോഴത്തെ നിലയ്ക്കുള്ള 20 നിലകൾ ഉള്ള മഹാഗോപുരവും അതിൻ്റെ പുറകിലായിട്ട് കുന്നിൻ മുകളിൽ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗവും നിർമ്മിക്കപ്പെട്ടത്. മുരുടേശ്വരുമായി ബന്ധമുള്ള രാമനാഗപ്പ ഷെട്ടി, ആർ എൻ ഷെട്ടി എന്നുള്ള ഒരു പേരുള്ള ഒരു വ്യവസായിയാണ് 1977 പുനരുദ്ധാരണം തുടങ്ങി പത്മാസനത്തിൽ ചതുർബാഹുവായ പരമശിവൻ്റെ കൂറ്റൻ ശില്പവും 20 നിലകളുള്ള രാജഗോപുരവും പണികഴിപ്പിച്ചത്. ഇതാണ് 123 അടി ഉയരമുള്ള ശിവൻ്റെ ശില്പം, 37 മീറ്റർ ഉയരം. ഇത് ലോകത്തിലെ രണ്ടാമത്തെ ഉയരമുള്ള ശിവ പ്രതിമയാണ്. ഒന്നാമത്തേത് നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. ഷിമോഗ സ്വദേശിയായ കാശിനാഥിൻ്റെ നേതൃത്വത്തിലാണ് ഈ ശില്പം, ഈ ശിവൻ്റെ ഈ അതിമനോഹരമായ അത്യുന്നതമായിട്ടുള്ള ഈ ബൃഹത്തായ വലിയ ശില്പം പണിയെഴുപ്പിച്ചത്. ഈ ഗോപുരം തന്നെ ഈ 249 അടി ഉയരമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ഗോപുരമാണ്. ഗോപുര കവാടത്തിൽ 2 ഗജവീരന്മാരെ കാണാം. പിന്നെ ഇതിൻ്റെ ചുറ്റോട് ചുറ്റും ഗീതോപദേശവും 7 കുതിരയെ കൂട്ടിയ രഥത്തിൽ സൂര്യഭഗവാനെയും ഒക്കെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാണാം. ശാന്തസുന്ദരമായ മനോഹരമായ ബീച്ചും ഇതിനോട് ചേർന്നുണ്ട്. അതിമനോഹരമായ ഒരു ഭൂപ്രദേശത്ത് അതിമനോഹരമായ ഒരു കുന്നിൻ്റെ മുകളിൽ മഹാദേവൻ്റെ ഈ മഹാശില്പവും അതുപോലെ തന്നെ ക്ഷേത്രവും ആ പരിസരവും എല്ലാം കാണാൻ വളരെ ഭംഗിയാണ്, വളരെ മനോഹരമാണ്. മുരുടേശ്വരിൽ പോയി ഈ പ്രദേശങ്ങളൊക്കെ കാണാനായിട്ട് കഴിഞ്ഞത് ഭാഗ്യമായിട്ട് കരുതുന്നു. എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ നമസ്കാരം.